സഫലമേ യാത്രയുടെ ഇന്നത്തെ ഒരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മോടൊപ്പം ഉള്ളത് യുഎയുടെ തന്നെ അജ്മാനിലാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്ന മൂന്ന് അതിഥി മലപ്പുറം ജില്ലയിൽ നിന്ന് ഏതാണ്ട് 15 വർഷങ്ങൾക്ക് മുമ്പ് ഒന്നുമില്ലായ്മെന്ന് ജസ്റ്റ് ഒരു ജോലി എന്നൊരു സ്വപ്നം തേടി ഈ ഒരു മണ്ണിൽ കാഴ്ച കൊടുത്ത് എടുത്തു വെച്ച് ഇന്ന് അദ്ദേഹം ഈ അജ്മാനിൽ എന്തിനാ ഈ ഉള്ളത് യുഎയിൽ തന്നെ അറിയപ്പെടുന്ന മെറ്റ്സ് ലാബ് എന്ന സ്ഥാപനത്തിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. നമുക്ക് ഹാർദവമായി ബിജു അലൂർ സാറിനെ സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. നമസ്കാരം. മലപ്പുറത്ത് വളാഞ്ചേരി എന്ന് പറയും. വളാഞ്ചേരി ടൗണിൽ തന്നെയാണ് വീട്. നമ്മുടെ നാട്ടിനെ കുറിച്ച് എന്താ ഓർമ്മയുള്ളത്? നാട് എന്റെ കുട്ടിക്കാലമൊക്കെ പിന്നെ എന്റെ അച്ഛന്റെ തറവാട് ഉള്ള കോട്ടയ്ക്കൽ ഇന്ദിലൂർ എന്ന സ്ഥലത്തായിരുന്നു. അതിനുശേഷമാണ് ഞാനൊരു പിന്നെ ഒരു ഹൈസ്കൂൾ ലെവലിൽ എത്തുമ്പോഴാണ് ഞാൻ വളാഞ്ചേരി എന്റെ അമ്മയുടെ നാട്ടിലേക്ക് വരുന്നത്. ശരിക്കും നമ്മള് ഒരു പ്രവാസി ആയപ്പോ ശരിക്കും നമുക്കുള്ളൊരു പിന്നെ വിഷമം എന്താണെങ്കിൽ നാടിനെയും വീടും വീട്ടുകാരും എല്ലാം നമുക്ക് വിഷമമാണ്. എന്തൊക്കെ ഒരു ബേസ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു സാധാരണ ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്, കൂട്ടുകുടുംബം പോലെയൊക്കെ. അപ്പോ അത് ശരിക്കും നമുക്കത് മിസ് ചെയ്യും. ശരിക്കും കുട്ടിക്കാലത്ത് പഠിച്ചതൊക്കെ എവിടെയായിരുന്നു? ഞാൻ പഠിച്ച കംപ്ലീറ്റ് പിന്നെ സർക്കാർ പ്രൈവറ്റ് സ്കൂളുകളിലാണ് പഠിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് പണം കൊടുത്ത് പഠിക്കേണ്ടി വന്നിട്ടുള്ളത് എന്റെ പി ജി മാത്രമാണ്. അത് അത് പിന്നെ എം സി എ ഞാൻ ചെയ്തിട്ടുള്ളത്, അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അതും പിന്നെ എൻട്രൻസ് ഫീസിലാണ് കിട്ടിയുള്ളത്. പക്ഷെ സെമസ്റ്ററിന്റെ ഫീസ് ഉണ്ടാവുമല്ലോ, അത് മാത്രമേ നമുക്കത് പണം കൊടുത്ത് പഠിക്കേണ്ടി വന്നിട്ടുള്ളൂ. അപ്പൊ 2004 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്ന് പാസ് ഔട്ട് ആവുന്നത്. എം സി എ ചെയ്തത്. നമുക്ക് എം സി എ ചെയ്യാൻ ചെറുപ്പം തൊട്ട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു? അങ്ങനെയല്ല, എന്റെ ഒരു ഏട്ടൻ ഉണ്ടായിരുന്നു, പിന്നെ പുള്ളി എം സി എ കഴിഞ്ഞതാണ്. അപ്പോ പിന്നെ ഡിഗ്രി കഴിഞ്ഞപ്പോ പിന്നെ എൻട്രൻസ് ഇങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കി, അപ്പൊ കിട്ടിയപ്പോ അങ്ങനെ ജോയിൻ ചെയ്തു തന്നെയുള്ളൂ. പിന്നെ പക്ഷേ ആ ഫീൽഡിനോട് വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ ഫീൽഡൊന്ന് മാറാന്നുള്ള ഒരു കാഴ്ചപ്പാട് കൂടിയാണ് യു എയിലേക്ക് വന്നിട്ടുള്ളത്. ഞാൻ ബാംഗ്ലൂർ ഉണ്ടായിരുന്നു, ബാംഗ്ലൂര് പിന്നെ ഒരു ഔട്ട്സോഴ്സിംഗ് കമ്പനിയിൽ ഞാൻ പിന്നെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 2 വർഷത്തോളം ഉണ്ടായിരുന്നു അവിടെ. ജീവിതത്തിലെ ആദ്യത്തെ ഒരു ജോലിയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ജോലി ഞാൻ അതിന് മുന്നേ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ പാർട്ട് ടൈം ആയിട്ട് ഞാൻ എൻട്രൻസ് കോച്ചിങ്ങിന്റെ പിന്നെ ട്യൂട്ടറായിട്ടും അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ക്ലാസ് എടുക്കാനൊക്കെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ പിന്നെ പോകണ്ട, ഞാൻ ഒരു പ്രീ ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ ഒരു ടീച്ചിങ് ഫീൽഡിൽ ഞാൻ അന്ന് പോകണ്ടായിരുന്നു. അത് നമ്മള് ഒഴിവ് സമയങ്ങളായാലും മോർണിംഗ് ടൈം ആയാലും അങ്ങനെ യൂട്ടിലൈസ് ചെയ്തിട്ട് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം ഈ ഒരു യു എ ചൂസ് ചെയ്യാനുണ്ടായിരുന്ന റീസൺ എന്തുകൊണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു എനിക്ക് ആ ഫീൽഡ് ഒന്ന് മാറണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് നാട്ടിൽ നിന്ന് ഞാൻ യു എക്ക് വരുന്നത്. ഓക്കെ. അന്ന് ഇവിടെ ആരെങ്കിലും നമുക്ക് ഫാമിലിയർ ആയിട്ടല്ല, അതായത് ഫാമിലി റിലേഷനിലുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നു? എന്റെ പിന്നെ സുഹൃത്തുക്കളുണ്ടായിരുന്നു, നാട്ടുകാരുണ്ടായിരുന്നു, പിന്നെ എന്റെ പിന്നെ വളരെ വേണ്ടപ്പെട്ട എന്റെ ഒരു ചേച്ചി ഇവിടെ ഉണ്ട്. അവരൊക്കെ നമ്മള് ശരിക്ക് പിന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നാട്ടിൽ പ്രത്യേകിച്ച് ബാംഗ്ലൂരിന് മുകളിൽ നിന്നിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മളെ കേരളത്തിനെയും കാട്ടി എളുപ്പം വളർന്നിട്ടുള്ള ഒരു സിറ്റി കൂടിയാണെങ്കിൽ ബാംഗ്ലൂർ എന്നുള്ളത്. പക്ഷെ എന്നാലും നമ്മുടെ ഈ ഒരു ഗൾഫ് എസ്പെഷ്യലി ഈ ദുബായ് ഈ ഒരു മേഖല ഈ ഒരു റീജിയൻ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്ന ഒരു എന്താ പറയാ ഒരു വിഷൻ എന്ന് പറയുമ്പോൾ മറ്റൊരു രൂപത്തിലാണ്. ഈ ദുബായിനെ പറ്റി നമുക്ക് ഉണ്ടാവുന്ന ഒരു കാഴ്ചപ്പാട് മറ്റൊരു തലത്തിലും കൂടെയാണ്. ഇവിടെ വന്ന് ഇറങ്ങിയപ്പോ സാറിന് 2008 എന്ത് ഒരു ഫീലാണ് ആദ്യം കിട്ടിയത്? 2008 ഞാൻ വന്ന സമയത്ത് ആ വന്ന സമയം നല്ലൊരു സമയമായിരുന്നില്ല. ആ സമയത്താണ് ഈ ഗ്ലോബൽ റിസഷൻ സ്റ്റാർട്ട് ചെയ്ത സമയമായിരുന്നു. അപ്പോ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കുറവായിരുന്നു. പിന്നെ അതിനു മുന്നുള്ള ഭൂമിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോ ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. പക്ഷെ അതിനുശേഷം ഒരു 2 വർഷത്തിന് ശേഷം പിന്നെ വീണ്ടും ആ പഴയ ലെവലിലേക്ക് യു എ എത്തിപ്പെട്ടു.
അങ്ങനെ ഇവിടെ എത്തി എത്ര നാളെ കഴിഞ്ഞപ്പോഴാണ് ജോലിക്ക് കയറിയത്? എനിക്ക് തോന്നുന്നു ഒരു 4 മാസമൊക്കെ ആയപ്പോഴാണ് പിന്നെ ഞാൻ ജോലിക്ക് കയറിയത്. അതും ഇത് തന്നെ ലാബിന്റെ ആയിരുന്നു, ലാബിൽ തന്നെ കിട്ടി. പിന്നെ ആ ഫീൽഡായിട്ട് നമ്മളൊരു ഫെമിലിയർ ആയി. പിന്നെ ആ ഫീൽഡ് നമുക്ക് ഇഷ്ടപ്പെട്ടു, ആ ഫീൽഡ് തന്നെ കണ്ടിന്യൂ ചെയ്തു. ആ കമ്പനിയിൽ ഞാൻ ഒരു 5 വർഷം വർക്ക് ചെയ്തു. ഞാൻ പറഞ്ഞ എന്റെ ചേച്ചിയോട് ഉണ്ടെന്നുള്ളൂ. ആ പുള്ളിയുടെ ഹസ്ബൻഡ് ത്രൂ ആണ് എനിക്ക് അവരുടെ ഒരു പിന്നെ സിസ്റ്റർ കൺസേൺ കമ്പനിയിൽ ജോലി കിട്ടി. 5 വർഷം അവിടെ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് അവിടെ ഇറങ്ങി. പിന്നെ അതേപോലെ തന്നെ പിന്നെ അടുത്തൊരു കമ്പനിയിൽ പിന്നെ കോമ്പറ്റീവ് ഫീൽഡിൽ ഞാൻ ജോലി ചെയ്തു. 5 വർഷത്തോളം ജോലി ചെയ്തു അവിടെ. അതിനുശേഷമാണ് 10 വർഷം കഴിഞ്ഞ് 2018 പിന്നെ എന്റെ കേരളമാണ് ശരിക്കും പിന്നെ ഈ ഒരു സ്ഥാപനം ഞങ്ങള് ഈ സ്ഥാപനത്തേക്ക് വരുന്നത്. ഇത് നമ്മുടെ സ്ഥാപനം മെറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്, മെറ്റ്സ് ഗ്രൂപ്പ് എന്ന് METS മിഡിൽ ഈസ്റ്റ് ടെസ്റ്റിംഗ് സർവീസസ് എന്നുള്ളത്. പിന്നെ ഈ സ്ഥാപനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ 3 പേരാണ്, ഞങ്ങൾ 3 പേരും ഒരേപോലെ വർക്ക് ചെയ്യുന്ന 3 പേരാണ്. അല്ല, ഞങ്ങളൊക്കെ ഒന്നിച്ച് വർക്ക് ചെയ്ത് ഞങ്ങൾക്ക് സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോ പിന്നെ ഒരാള് ടെക്നിക്കൽ ഡയറക്ടറാണ്, ഡോക്ടർ സുധാനം എന്ന് പറഞ്ഞെങ്കിൽ. പുള്ളിയാണെങ്കിലും നാട്ടിലാണെങ്കിലും യുഎയിലാണെങ്കിലും ഒരു ഓൾമോസ്റ്റ് 20 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. പിന്നെ മിസ്റ്റർ റമീൻ കളത്തിൽ, പിന്നെ പുള്ളിയാണ് അടുത്തൊരു ഡയറക്ടർ. പിന്നെ ഓപ്പറേഷൻസ് ഒക്കെ നോക്കുന്നത് പുള്ളിയാണ്, ഓപ്പറേഷൻസ് അക്കൗണ്ട്സ് ഫൈനാൻസ് എല്ലാം നോക്കുന്ന പുള്ളിയാണ്. പിന്നെ റമീൻ ഏകദേശം ഒരു 15 വർഷത്തിന് മേലെ പിന്നെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്, നാട്ടിലും ഇവിടെയൊക്കെ ആയിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞു, ഞങ്ങള് പിന്നെ യുഎയിൽ മാത്രമല്ല നമ്മളെ സർവീസ് പല ഭാഗങ്ങളിലും ഉണ്ട്. അപ്പൊ റമീൻ ഇപ്പൊ ഉള്ളത് ഖത്തറിലാണ്, പിന്നെ സുധാനന്ദ് ഉള്ളത് പിന്നെ ഡൽഹിയിലാണുള്ളത്. ഖത്തറിൽ നമുക്ക് എവിടെയായിട്ട് വരും നമ്മുടെ കമ്പനി? ഖത്തറിൽ ബിർക്കത്ത് അല്ലാമീർ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ളത് നമ്മുടെ ലാബ് ഉള്ളത്. ഞങ്ങൾ സീറിംഗ് റോഡിലാണ് ഞങ്ങളുടെ സെയിൽസ് ഓഫീസ് ഉള്ളത്. ഡൽഹിയിൽ നമ്മളൊരു ഒരു ലാബിനെ എന്റെ ഒരു അക്വസിഷനുമായി ബന്ധപ്പെട്ടാണ് പുള്ളി ഉള്ളത്. നമ്മുടെ ഫൈനൽ സ്റ്റേജിലാണ്, നമ്മളൊരു 60-70 എംപ്ലോയീസ് ഉള്ള ഒരു സ്ഥാപനത്തെ ഞങ്ങൾ അക്വയർ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോ അതിന്റെ ഒരു ഫൈനൽ സ്റ്റേജിൽ വേണ്ടിട്ട് പുള്ളി ഇപ്പോ ഡൽഹിയിലാണുള്ളത്. അപ്പം ഓവറോൾ പറയാനാണെങ്കിൽ സാറാണ് ഇവിടുത്തെ ഈ ഒരു നമ്മുടെ GCC-യിലെ യുഎ റീജൻ കവർ ചെയ്യുന്ന സാറാണ്. ഞങ്ങൾ ഒന്നിച്ച് നിന്ന് വർക്ക് ചെയ്യുന്നതാണ് 3 പേരും. ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ 3 പേരും ഒരേപോലെ തന്നെ, സുധാനന്ദ് ആയാലും റമീൻ ആയാലും ബിജു ആണെങ്കിലും ഞങ്ങള് ഒരൊറ്റ പേരാണ്. ഓക്കെ. അപ്പോ പിന്നെ ഇവിടുത്തെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി എനിക്കാണ് യുഎയിലെ. അപ്പം നമ്മുടെ അബുദാബിയിലെ നമുക്ക് ഓഫീസ് വരുന്നത്? അതെ, അബുദാബിയും പിന്നെ അജ്മാനും പിന്നെ യുഎ കണ്ട്രിയിൽ വരും. പിന്നെ റമീൻ പിന്നെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുള്ളത് ഖത്തറിലാണ്. അതേപോലെ നമ്മൾ പിന്നെ യുകെയിലും നമുക്ക് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്, മിഡിൽ ഈസ്റ്റ് ടെസ്റ്റിംഗ് സർവീസസ് യുകെ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ നോക്കുന്ന റമീൻ യുകെയിലോട്ടാണ്. പിന്നെ സുധാനന്ദ് ഇപ്പോ പിന്നെ ഡോക്ടറും പിന്നെ ഇവിടെ തന്നെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് പുള്ളി ഇപ്പൊ നമ്മളോട് പിന്നെ ഓരോ ഏരിയ ഡൈവേർട്ട് ചെയ്ത് പോകുമ്പോ പിന്നെ അവിടെ നിന്ന് പിന്നെ നോക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇവിടുത്തെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി എല്ലാരും കൊടുക്കും. അതിന്റെ ഭാഗമായിട്ട് ഇത് നമ്മളൊരു മെറ്റീരിയൽ ടെസ്റ്റിംഗ് ലബോറട്ടറി ആണ്. ഫുഡ്, വാട്ടർ, കോസ്മെറ്റിക്സ്, ടെക്സ്റ്റൈൽസ്, ഫുട്വെയർ, ലെതർ, അതെ എല്ലാ മെറ്റീരിയൽസും എല്ലാം നമ്മള് ടെസ്റ്റ് ചെയ്യുന്ന ഒരു പിന്നെ ലാബാണത്. ഓക്കെ. അപ്പൊ ഇവിടത്തെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങള് പിന്നെ 5 വർഷമായി സ്ഥാപനം ആരംഭിച്ചിട്ട്. യുഎയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 50-60 ലാബ്സ് ഉണ്ടാവും. അതില് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റും നമുക്കൊരു ടോപ്പ് 6-ൽ ചിലപ്പോ ഞങ്ങൾ ഉണ്ടാവാനുള്ളൊരു സാധ്യത ഉണ്ട്. നമ്മള് ലാബ് തുടങ്ങിയ സമയത്ത് നമ്മളൊരു 8 എംപ്ലോയീസിനെ വെച്ചിട്ടാണ് ലാബ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ നമുക്ക് 100+ ഉണ്ട് യുഎയിൽ മാത്രമായിട്ട്. നമ്മൾ ഏറ്റവും വലിയൊരു സന്തോഷം എന്നൊക്കെ പറഞ്ഞത് നമ്മളെ കൂടെ തന്നെ ഒരു 100 ഫാമിലി അവരും കഴിഞ്ഞു പോവാണ്. സത്യം, തീർച്ചയായിട്ടും. പിന്നെ അത് മാത്രല്ല, ഈ തീർച്ചയായിട്ടും ഏതൊരു സ്ഥാപനത്തിന്റെ വിജയമാണെങ്കിലും അവിടുത്തെ സ്റ്റാഫുകളുടെ മനസ്സിലാണ്. നമ്മളിവിടെ നമ്മുടെ സ്റ്റാഫുകൾ എത്രമാത്രം സപ്പോർട്ട് സാറിനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഞാൻ പറഞ്ഞില്ലേ, പിന്നെ നമുക്ക് ഇത്രത്തോളം ഗ്രോ ചെയ്യാൻ പറ്റിയത് ഒരു 5 വർഷത്തിനുള്ളിൽ നിന്ന് പിന്നെ 8 സ്റ്റാഫ് ഒന്ന് 100+ ആവാൻ പറ്റും. നമ്മുടെ സ്റ്റാഫിന്റെ സപ്പോർട്ടില്ലാതെ ഒരിക്കലും നമുക്ക് പറ്റില്ല. നിങ്ങൾ എപ്പോഴും ഒരു എംപ്ലോയറുടെ
രൂപത്തിൽ ചിന്തിക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും ഗ്രോ ചെയ്യാൻ പറ്റില്ല. ഒരേ സമയത്ത് നിങ്ങൾ എംപ്ലോയിയും എംപ്ലോയറാണെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റാഫിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റാഫ് തിരിച്ചും നമുക്ക് സപ്പോർട്ട് ഉണ്ടാവുള്ളൂ. ഇപ്പൊ എന്റെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അച്ഛന്റെ തറവാടാണെങ്കിലും അമ്മയുടെ തറവാടാണെങ്കിലും ഞങ്ങൾ വരുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് ഫാമിലിയാണ് വരുന്നത് നമ്മളെ. അപ്പൊ പിന്നെ അമ്മയുടെ അച്ഛനാണെങ്കിലും എന്റെ അച്ഛനാണെങ്കിലും അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ജയിലില് കിടന്നിട്ടും എന്താ. അപ്പോ നമുക്കൊരു എംപ്ലോയറുടെ ഫീൽ പറയാൻ പറ്റും, അതേപോലെ തന്നെ സ്ഥാപനം തുടങ്ങിയ സമയത്തുള്ള എംപ്ലോയറുടെ ഫീലും നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ രണ്ടും കൂടി അത് പിന്നെ ഒരു കമ്പൈൻ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ സ്ഥാപനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എനിക്കൊരു ഡൗട്ട് എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളിപ്പം പുറത്തുനിന്ന് ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട്, ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ എനിക്കൊരു കോഫി ഷോപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിന്റെ ഒരു ബിസിനസ് ഉണ്ടെന്ന് വെച്ചോ, ഇപ്പൊ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന മെറ്റീരിയൽ ആണോ ടെസ്റ്റിംഗിന് വരേണ്ടത്, അതോ നമ്മൾ പുറത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ആണോ? രണ്ടും രണ്ടും രണ്ടും. അതായത് നമ്മളിപ്പോ ഷോപ്പിൽ എന്തെങ്കിലും വെക്കണമെങ്കിൽ അതിനൊരു അപ്രൂവൽ വേണോ? അങ്ങനെ പുറമേ നിന്ന് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അത് ഇവിടെ യു എയിൽ രജിസ്റ്റർ ചെയ്യണം. ഓക്കെ. ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നതാണെങ്കിലും അത് പിന്നെ ഇവിടെ ടെസ്റ്റ് ചെയ്യണം പ്രൊഡക്റ്റ്. അപ്പൊ ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു എയിൽ മാത്രം ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയല്ല, ഞങ്ങളെ കസ്റ്റമേഴ്സ് ഓൾ ഓവർ ദി വേൾഡ് ആണ്. ഗ്ലോബൽ. നമുക്ക് യു എസിലുണ്ട്, യു കെയിലുണ്ട്, യൂറോപ്യൻ യൂണിയൻ മൊത്തം ഉണ്ട്, പിന്നെ ഗൾഫ് കൺട്രീസ് ഉണ്ട്, പിന്നെ ഏഷ്യൻ കോണ്ടിനെന്റലുണ്ട്, എല്ലാം ഉണ്ട് നമുക്ക്. കൊറിയ, ജപ്പാൻ, എല്ലാം പിന്നെ എല്ലാ ഏരിയയും നമ്മള്. അതുകൊണ്ടാണ് നമ്മള് പിന്നെ ഈ മറിയിൽ പിന്നെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിലും നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ ടെക്നിക്കലി വളരെ സ്ട്രോങ് ആണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അല്ല അത്. പറയുമ്പോൾ ഞങ്ങളെ ഡയറക്ടർ ഡോക്ടർ സുധാനന്ദ്, പുള്ളി എന്ന് പറയുമ്പോൾ നമ്മൾ യു എയിലോ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഈ ഏരിയ ഒക്കെ ഈ റീജിയൻ തന്നെ കവർ ചെയ്യുമ്പോൾ പിന്നെ ഈ ഏരിയയിൽ നമ്പർ വൺ ആണ് പുള്ളി. പിന്നെ പുള്ളിയാണ് നമ്മൾ ടെക്നിക്കൽ എല്ലാ സൈഡും പുള്ളി നോക്കുന്നത്, എന്താ ഇംപ്ലിമെന്റേഷൻ ആണെന്നുണ്ടെങ്കിലും. അപ്പൊ അതിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ സ്റ്റാഫ് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ പി എച്ച് ഡി ഉള്ള നമ്മൾ എന്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയ നമുക്ക് എന്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയുള്ള ആർ ആൻഡ് ഡി വർക്ക്സ് ഒക്കെ എടുത്ത് ചെയ്യാൻ പറ്റിയ നമ്മൾ പറ്റിയ അത്രയും കേപ്പബിൾ ആയിട്ടുള്ള സ്റ്റാഫ് നമ്മൾ എടുത്തിട്ടുണ്ട്. മാർക്കറ്റിംഗിന്റെ പിന്നെ കൊമേഴ്ഷ്യൽ ആസ്പെക്ട്സ് എല്ലാം നോക്കുന്നത് ഞാനാണ്. പിന്നെ ഓപ്പറേഷൻസും ഫൈനാൻസും എല്ലാം റെവന്യൂ നോക്കും. അപ്പൊ നമ്മള് എല്ലാ ഏരിയയും കവർ ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മള് 24/7 ഞങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഞങ്ങളെ ക്ലയൻസിന്റെ അടുത്താണെന്നുണ്ടെങ്കിലും പിന്നെ നമ്മൾ ഡെയിലി ആക്ടിവിറ്റീസിലാണെന്നുണ്ടെങ്കിലും ഒരാൾ ഇവിടുന്ന് മാറി നിൽക്കുകയാണെങ്കിൽ കൂടി അയാളുടെ പ്രസൻസ് നമുക്ക് ഇവിടെ ഉണ്ടാവും എപ്പോഴും. പിന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ ഒരു മെറ്റീരിയൽ എന്താ പറയുക ടെസ്റ്റിംഗ് ഡിവിഷനാണ്, പക്ഷേ ഈ ടെസ്റ്റിംഗിന് വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് അതിൻ്റെതായ രീതിക്കുള്ള മെറ്റീരിയൽസും കാര്യങ്ങളും മെഷീനറീസും കാര്യങ്ങളും നമുക്ക് ഇവിടെ വേണ്ടി വരും. അതൊക്കെ നമ്മൾ പ്രോഡക്റ്റ് എന്താ പറയുക ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നമ്മളിവിടെ ഇമ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനൊക്കെ ഇവിടെ പിന്നെ ട്രേഡേഴ്സ് ഉണ്ട്. അപ്പൊ ഞങ്ങളെടുത്തേക്കുന്ന കംപ്ലീറ്റ് ബ്രാൻഡഡ് മെഷീൻസ് ആണ്, ജപ്പാൻ, ജർമ്മനി എന്നൊക്കെയുള്ള മെഷീൻസ് ആണല്ലോ നമ്മൾ. പിന്നെന്താ അതൊക്കെ ഓഡിറ്റും കാര്യങ്ങളും അതിന്റെ കാലിബ്രേഷൻ എല്ലാ കാര്യങ്ങളും ഉള്ളതല്ലേ. ഇന്ന് നമുക്ക് ഓൾമോസ്റ്റ് 30,000 ഏരിയ നമുക്ക് ലാബായിട്ട് തന്നെ നമുക്കുണ്ട് ഇവിടെ. അപ്പൊ അത് അതിനനുസരിച്ച് മെഷീൻസും എല്ലാം എല്ലാം ഉണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് പിന്നെ ഗവൺമെന്റ് പ്രൊജക്ട്സ് അങ്ങനത്തെ അത് പിന്നെ ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് യു ഐ, പിന്നെ പല ഏരിയ പലരും നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട്. പിന്നെ പലരുടെയും പിന്നെ റിസർച്ച് വർക്കുകളൊക്കെ ആയിട്ടും പിന്നെ കേസ് സ്റ്റഡീസ് ആയിട്ടും ഒരുപാട് ആളുകൾ വരാറുണ്ട്. അപ്പം നമുക്ക് ആ ഏരിയയിലൊക്കെ ശരിക്ക് ഞങ്ങൾ പിന്നെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്ക് ഈ ഒരു ടെസ്റ്റിംഗ് ലബോറട്ടറി ആയതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് ഈ മാർക്കറ്റിൽ പലയിടത്തും നമുക്ക് ഈ ഒരു സംഭവങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ്സ് അല്ലെങ്കിൽ എന്താ പറയുക ബ്രാൻഡ് കോപ്പീസ് എന്ന് തന്നെ അറിയപ്പെടുന്ന ഒരു 10-20 ടൈപ്പ് ഓഫ് ബ്രാൻഡ് കോപ്പീസ് ഇപ്പം ഇറങ്ങുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഒരുപാട് മെറ്റീരിയൽസ് എന്തിനാ ഈ അഡിഡാസ് ഷൂ പോലും ഷൂവിന്റെ തന്നെ അതും ഫസ്റ്റ് കോപ്പി, സെക്കൻഡ് കോപ്പി, തേർഡ് കോപ്പി, ഫിഫ്ത് കോപ്പി വരെ ഉണ്ട്. അപ്പം ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പോലും കസ്റ്റമേഴ്സിന് കുറച്ച് മുഷ്കിലായിട്ട് വരുന്ന ഒരു ടൈമാണ്. അപ്പൊ ഇതിനൊക്കെ ഇവർക്ക് ഈ ഒരു ലൈസൻസ് പ്രോപ്പർ ലൈസൻസ് വെച്ചിട്ടാണ് ഇവര് ചെയ്യുന്നത്. ഓരോന്നിനും ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് പ്രകാരം ഇത് പിന്നെ റെഗുലേഷൻസ് ഓരോ രാജ്യത്തും ഓരോ റെഗുലേഷൻ ഉണ്ട്. ഇപ്പൊ നിങ്ങളൊരു പ്രൊഡക്റ്റ് ഇറക്കുകയാണ്, ഇപ്പൊ ഫുഡ് വെയർ ആണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റൈൽ ആണെന്നുണ്ടെങ്കിൽ അത് കംപ്ലൈ ചെയ്യേണ്ട കുറച്ച് റെഗുലേഷൻസ് അതാത് രാജ്യങ്ങളിലുണ്ട്. ഓക്കെ, അപ്പൊ യു എക്ക് ഒരു പ്രൊഡക്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആ പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്തിട്ട് യു എ ഗവൺമെന്റ് പറയുന്ന റെഗുലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നമ്മൾ നോക്കണം. ഓക്കെ, അപ്പൊ അത് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നമ്മളത് പാസ്സാണോ അല്ലെ പാസ്സെങ്കിൽ പാസ്, ഫെയിലെങ്കിൽ ഫെയിൽ നമ്മൾ പറയും. അത് ഒന്ന്. സെക്കൻഡ് എന്നുണ്ടെങ്കിൽ ഇതേപോലെ റിക്വയർമെന്റ് ബ്രാൻഡ്സിനും ഉണ്ട്. ഇപ്പൊ സി അഡിഡാസിന്റെ റിക്വയർമെന്റ് ആയിരിക്കില്ല യു എ ഗവൺമെന്റ് റിക്വയർമെന്റ്. ഓക്കെ, അഡിഡാസിന് ചിലപ്പോൾ റിക്വയർമെന്റ് വേറെ ആയിരിക്കും.
ചിലപ്പോ ഈ നിങ്ങൾ പറഞ്ഞ പ്രൊഡക്റ്റ് ഇപ്പൊ സെക്കൻഡ് കോപ്പി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ചിലപ്പോൾ യു എ റെഗുലേഷൻ പാസ് ആവുന്നുണ്ടായിരുന്നു, പക്ഷെ അഡിഡാസിന്റെ റിക്വയർമെന്റ് ചിലപ്പോൾ വേറെ ആയിരിക്കാം. അപ്പൊ അഡിഡാസിന്റെ റിക്വയർമെന്റ് വെച്ച് നമ്മൾ ഈ പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ഫെയിൽ ആയിരിക്കാം. മനസ്സിലായി മനസ്സിലായി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ ഇവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതുപോലെ തന്നെ പാർട്ട്നേഴ്സിനെ പറ്റി തീർച്ചയായിട്ടും സാർ ഇടയ്ക്കിടയ്ക്ക് പാർട്ട്നേഴ്സിന്റെ നെയിംസ് മെൻഷൻ ചെയ്യുന്നുണ്ട്. സാറ് സാറിന്റെ സ്വന്തം ഫാമിലിയെ കാട്ടി കൂടുതൽ പ്രയോറിറ്റി അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ആ ഒരു ബ്രദർഹുഡ് റിലേഷൻ നിങ്ങൾ എത്രമാത്രമാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതിന്റെ ഒരു സക്സസ് ആ ഒരു സീക്രട്ട് എന്താണ്? ഞങ്ങൾ ഏകദേശം ഒരു 10 വർഷത്തോളമായിട്ട് ഒന്നിച്ചുള്ള ആളുകളാണ്. എല്ലാം നൽകുന്ന ഞങ്ങൾക്ക് എല്ലാം പേഴ്സണലി ആയിട്ടും എല്ലാം പിന്നെ ഞങ്ങൾ ഞങ്ങളുമുള്ള ബോണ്ടിങ് വളരെ കൂടുതലാണ് എല്ലാം. അപ്പോ ആ റിലേഷൻ ഞങ്ങൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്, അത് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പൊ അതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ബിസിനസിന്റെ ഒരു സക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മൂന്നാളും മൂന്ന് രൂപത്ത് പോകുന്ന എല്ലാവരും മൂന്ന് പേരും ഒരു രൂപത്ത് പോയാൽ മാത്രമേ നമുക്ക് ബിസിനസ് ഗ്രോ ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ അത് ഇപ്പൊ പേഴ്സണലി ഒരു വിഷയം ഉണ്ടെങ്കിൽ ഞങ്ങൾ പരസ്പരം സംസാരിക്കാറുണ്ട്, റിസോൾവ് ചെയ്യാറുണ്ട്. ആ അല്ല അല്ല എല്ലാ എല്ലാ കാര്യത്തിലും. അതിപ്പോ പിന്നെ ഞങ്ങളുടെ ഭാര്യമാരാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. പിന്നെ എല്ലാരും തമ്മില് ആ പിന്നെ ഭാര്യമാര് പിള്ളേര് എല്ലാരും തമ്മില് നാട്ടിലെ പോലെ തന്നെ ഇവിടെ ഒരു കൂട്ടുകുടുംബമായി മാറി. ഇപ്പൊ ഞാൻ പുറത്താണെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ആരാണ് അവൈലബിൾ അവര് എന്റെ വീട്ടിൽ വന്ന് നിൽക്കും. അപ്പൊ അങ്ങനെ കേട്ട് പിന്നെ ഞങ്ങൾ ബോണ്ടിങ് ഞങ്ങൾ വളരെ സ്ട്രോങ് ആണ്. പിന്നെ ഈ ഒരു സ്ഥാപനത്തെ മുന്നോട്ട് പിന്നെ നയിക്കുന്ന മൂന്ന് 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 പില്ലേഴ്സ് തന്നെയാണ്. അപ്പോ ആ പില്ലേഴ്സ് സ്ട്രോങ് ആയി നിന്നാൽ മാത്രമേ അത് മുന്നോട്ട് പോകുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോ നിലവിലെ ഈ ഒരു മേഖല തീർച്ചയായിട്ടും സാർ വന്ന ടൈമിൽ ജോയിൻ ചെയ്ത ടൈമിൽ എന്ന് പറയുമ്പോൾ ഇത് കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇപ്പഴെന്ന് പറയുമ്പോൾ ഇത് നല്ലൊരു കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡാണ്. അതെ അതെ, കോമ്പറ്റീഷൻ ഉള്ള ഒരു ഫീൽഡിന്റെ നമ്മളെ ഈ മെറ്റ്സ് ലാബ് എങ്ങനെയാണ് സാർ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഞങ്ങൾ ചെയ്യുന്ന വർക്ക് നോക്കുമ്പോൾ തന്നെ പിന്നെ അറിയാൻ പറ്റും, നമ്മൾ ചെയ്യുന്ന ഞങ്ങളെ പ്രൊഫൈൽ നോക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് പിന്നെ സ്പെഷ്യൽ ഏരിയാസ് ഞങ്ങൾക്കുണ്ട്. പിന്നെ അത് മറ്റുള്ളവർക്ക് കോമ്പറ്റ് ചെയ്യാൻ പറ്റാത്ത രൂപത്തിലുള്ള എല്ലാരും ചെയ്യുന്നത് ചെയ്യാൻ നമുക്ക് എളുപ്പമാണ്. അപ്പൊ നമ്മള് ആരും ചെയ്യാത്ത ഒരു ഏരിയക്ക് എത്തിപ്പെടാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കോമ്പറ്റീഷൻ വളരെ കുറവായിരിക്കും. പ്രിവിലേജ് എന്ന് പറയാൻ പറ്റും നമുക്ക്. ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്ത പല കാര്യങ്ങളുമാണ് പിന്നെ പല ലാബുകളും ഇപ്പോൾ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായും തീർച്ചയായും തീർച്ചയായും. ഇപ്പൊ ചെറിയ എക്സാമ്പിൾ പറയണെങ്കിൽ പിന്നെ 2020 നമ്മളോട് കോവിഡ് വന്നു. കോവിഡ് വന്ന് പിന്നെ 2020 എൻഡ് വരെ ഏകദേശം അതിന്റെ ഒരു പിന്നെ അലകൾ ഉണ്ടായിരുന്നു. പക്ഷെ ശരിക്കും ഞങ്ങള് ഡെവലപ്പ് ആയ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു 2 years ആണ്. കോവിഡിന്റെ കാലഘട്ടത്തിലാണ് ഞങ്ങളുടെ നല്ലൊരു റിക്രൂട്ട്മെന്റ് നടന്നിട്ടുള്ളത് ഇവിടെ. കാരണം പിന്നെ പല കമ്പനികളും നിങ്ങൾക്ക് അറിയാവുന്നതാണ് ആ ഒരു പീരീഡിൽ എംപ്ലോയീസിന്റെ സാലറി പകുതിയായിട്ട് കുറച്ചു. അതുണ്ടല്ലേ, ഞങ്ങൾ ഇവിടെ ഒരു ദിവസം പോലും സ്ഥാപനത്തിന് അവധി ഞങ്ങൾ കൊടുത്തില്ല. ഞങ്ങള് പിന്നെ ഗവൺമെന്റ് പറഞ്ഞ രൂപത്തിൽ സ്ട്രെങ്ത് കുറച്ച് ഇപ്പൊ പകുതി പേര് ഇന്ന് പകുതി പേര് വരും, എട്ട് ദിവസം പകുതി പേര് വരും. അപ്പൊ വർക്കിംഗ് ശരിക്കും 15 ദിവസം ഒരാൾ ഉണ്ടാവുള്ളെങ്കിൽ കൂടി എല്ലാ ദിവസവും നമ്മൾ കമ്പനി റൺ ചെയ്തു. പക്ഷെ 30 ദിവസത്തെ സാലറി ഞങ്ങള് ദിവസം കൊടുത്തു. ആ സമയത്ത് എന്തെങ്കിലും നമുക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടും. അല്ല ഇപ്പൊ ഈ പറഞ്ഞ മുതൽ തന്നെ റെഗുലർ വർക്ക് നമുക്കുണ്ടായിരുന്നു, റെഗുലറായിട്ട് വരുന്ന വർക്ക് നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഈ സമയത്ത് വർക്കും കുറവാണ്, അപ്പൊ നമുക്ക് കുറെ ഫ്രീ ടൈം കുറച്ച് കിട്ടണം. ആ സമയത്ത് ഞങ്ങൾ പുതിയ കുറെ ടെസ്റ്റുകൾ ഞങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്തു. ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോവിഡിന് സമയത്ത് ഏറ്റവും കൂടുതൽ പിന്നെ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന സാധനമാണ് പിന്നെ ഫേസ് മാസ്കുകളും സാനിറ്റൈസേഴ്സും അല്ലേ. ഈ GCC റീജിയനിൽ ആദ്യമായിട്ട് ഈ ടെസ്റ്റ് മാസ്കിന്റെ ടെസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്ത് ഞങ്ങളെ ലാബ്. കോവിഡ് ടൈമിൽ നമ്മളിത് ഐഡന്റിഫൈ ചെയ്ത് ഈ ഇനീഷ്യലി ഇങ്ങനെ റിക്വയർമെന്റ് വരാൻ പോവാന്ന് അറിഞ്ഞ് ആ ടെസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്ത് ഞങ്ങളാണ് ഇവിടെ മാസ്ക് സാനിറ്റൈസേഴ്സും എല്ലാം. അത് തന്നെ ഒരുപാട് ഗവൺമെന്റ് പ്രൊജക്ട്സ് ഞങ്ങൾക്ക് വന്നു പുറത്തുനിന്നുള്ളത്. പിന്നെ പുറത്തുനിന്നുള്ള പല കണ്ടിസ് ഈ ടെസ്റ്റുകളൊന്നും ആ സമയത്തൊന്നും എവിടെയും ആരും ഫെമിലിയർ ആയിരുന്നില്ല. ചൈനയിൽ കുറച്ച് ലാബുകൾ ചെയ്യണ്ടായിരുന്നല്ലോ ആരാർക്കും അറിയില്ലായിരുന്നു. കോവിഡ് സമയത്ത് ശരിക്കും ഞങ്ങളത് ഗ്രോ ചെയ്തിട്ടുണ്ട്. കോവിഡ് സമയത്ത് ഇതേപോലെ ഞങ്ങൾ റിക്രൂട്ട്മെന്റ് വളരെ കൂടുതലായിരുന്നു, എല്ലാവരും ആളുകളെ സ്ട്രെങ്ത് കുറയ്ക്കുന്ന സമയത്ത് ഞങ്ങൾ ആളുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത്. പിന്നെ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പിന്നെ നമ്മുടെ സമൂഹത്തെയും ഒരുപാട് നമുക്ക് പിന്നെ സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഒരുപാട് ഫേക്കായിട്ടുള്ള പ്രൊഡക്ട്സ് പിന്നെ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഏത് മാസ്ക് ഉപയോഗിക്കണം ഉപയോഗിക്കണ്ട എന്നുള്ളതൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും നമുക്കത് പറ്റുന്നുണ്ട്. അങ്ങനത്തെ നമുക്ക് പിന്നെ
ആ ഒരു പീരീഡിൽ നമുക്ക് പറ്റിയിട്ടുണ്ട് കുറെ. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു ഗവൺമെന്റ് ആണെങ്കിലും ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഒരു എന്താ പറയാ ബിസിനസ് വൈസസ് പറഞ്ഞൊരു നല്ലൊരു ഇത് തന്നെ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇവിടുത്തെ ഗവൺമെന്റ്സ് ആണെങ്കിലും ഇവിടുത്തെ സ്വദേശികളാണെങ്കിലും അവര് നമ്മളൊരു അന്യരാജ്യക്കാരെ പോലെ അല്ല കാണുന്നത്, സ്വന്തം രാജ്യക്കാരെ പോലെ കണ്ട് നല്ലൊരു സ്നേഹവും തരുന്നുണ്ട്, നല്ലൊരു സപ്പോർട്ടും തരുന്നുണ്ട്. അത് സാറിന്റെ ലൈഫിൽ എത്ര മാത്രം ലഭിച്ചിട്ടില്ല? നമുക്ക് പിന്നെ ഒരുപാട് സപ്പോർട്ട് ലോക്കലി നമുക്ക് കിട്ടാറുണ്ട്. എന്നാലും പല കാര്യങ്ങൾക്കും വേണ്ടി പലരും നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ പിന്നെ പലർക്കും അറിയാത്ത പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പം നമ്മളെ ഭാഗത്ത് വരാറുണ്ട്, നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പം നമ്മളും വളരെ താല്പര്യത്തോടു കൂടിയാണ് പിന്നെ ഇവരെയൊക്കെ സമീപിക്കുന്ന കാര്യം. ഇപ്പം നമ്മളെ കമ്പനിയിൽ ഇപ്പോൾ 3 പേര് ഇവിടുത്തെ പ്രസന്റലി ഉണ്ട്, എമറാത്തി ആയിട്ടുള്ള 3 പേര് നമുക്കിപ്പോൾ സ്റ്റാഫായിട്ടാണ് നമ്മളെടുത്തുണ്ട്. ഓക്കെ, 3 എമറാത്തി സ്റ്റാഫുകൾ 3 എമറാത്തി സ്റ്റാഫിനും നമ്മളെ കമ്പനിയിലുണ്ട്. അത് ഇനി നമ്മളത് പിന്നെ കൂട്ടാൻ വേണ്ടി പോവാണ് നമുക്ക്. നമുക്ക് പിന്നെ വർക്ക് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി തന്നതും ഒക്കെ ഈ ഒരു മണ്ണാണ്. അപ്പൊ നമ്മളത് നമുക്ക് അവർക്ക് തിരിച്ചു റിട്ടേൺ എന്ന രൂപത്തിൽ നമുക്കത് നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന നമ്മൾ ചെയ്യും വേണം. പിന്നെ അതുപോലെ തന്നെ സാറ് നമ്മുടെ എന്താ പറയാ ഇപ്പം സ്റ്റാഫുകളുടെ സപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞു, പാർട്ട്നേഴ്സിന്റെ സപ്പോർട്ടിനെ കുറിച്ച് പറഞ്ഞു, എല്ലാം പറഞ്ഞു. പക്ഷെ ഇതിനൊക്കെ ഉപരി നമ്മുടെയൊക്കെ പ്രത്യേകിച്ച് എന്റെയൊക്കെ ലൈഫിൽ എന്ന് പറയുമ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് പോലെ എന്റെ മാതാപിതാക്കളാണ്. സാറിന്റെ ലൈഫിൽ സാറിന്റെ മാതാപിതാക്കളത് എത്രത്തോളം സ്വാധീനം നൽകിയിട്ടുണ്ട്? അത് ഭയങ്കര വലിയ വലുതാണ്. അവരെ പറ്റി പറയണെങ്കിൽ എനിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് മിസ് ചെയ്യുന്നതന്നെ എന്റെ വീടും വീട്ടുകാരും ഒക്കെ ശരിക്കും മിസ്സാണ്. ചെറുപ്പം മുതൽ തന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ്. അപ്പൊ അതിന്റെ കഷ്ടപ്പാടുകളെല്ലാം നമ്മൾ അറിഞ്ഞിട്ട് തന്നെയാണ്, ബന്ധങ്ങളുടെ വിലകൾ അറിഞ്ഞിട്ട് തന്നെ ഒരാളാണ്. അച്ഛന്റെ പേര് പത്മനാഭൻ എന്നാണ്. പിന്നെ ഉണ്ണി എന്നാണ് നാട്ടിലുള്ളവരെന്ന് ഉണ്ണി എന്ന് പറയാം. ഇയൻ പത്മനാഭൻ എന്നാണ് അച്ഛൻ്റെ പേര്. അച്ഛനൊരു 2011 അച്ഛൻ മരിച്ചു. അത് സത്യം പറഞ്ഞാൽ വലിയൊരു വിഷമമാണ്. പിന്നെ ഞാൻ പറയാം ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ വന്നൊരു പിന്നെ കുടുംബമാണ്. അച്ഛനെ ഒരു ഗൾഫൊക്കെ കാണിക്കണം എന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. 2011 അച്ഛൻ മരിച്ചു. പിന്നെ അച്ഛന് ബസ്സിൽ കണ്ടക്ടർ ആയിരുന്നു അച്ഛൻ. അല്ല അച്ഛൻ പ്രൈവറ്റ് ബസ്സിലാണ്. അങ്ങനെ 2-3 ആക്സിഡൻസ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ ബസ് അറിയാലോ അപകടങ്ങൾ വരും. അങ്ങനെ കയ്യും കാലിനും ഒക്കെ ഒടിവൊക്കെ വന്ന് അങ്ങനെ കുറച്ച് സമയത്ത് വീട്ടിലൊക്കെ ഇരിക്കുക. അങ്ങനെയൊക്കെ ഉണ്ടായ ഒരാളാണ്. നമ്മുടെ പേര് സുമതി എന്നാണ്. പിന്നെ മുത്തശ്ശൻ ഈ രാമൻ നായർ എന്ന് പറയും. പിന്നെ മലപ്പുറം ജില്ല രൂപീകരിക്കുന്നതിന് മുന്നേ തന്നെ പിന്നെ CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ അംഗമായിരുന്നു. പിന്നെ 2 തവണ ചൈനീസ് വാറിന്റെ സമയത്തും പിന്നെ ഇന്ദിരാഗാന്ധിയുടെ പിന്നെ അടിയന്തരാവസ്ഥ കാലത്തും ജയിലിൽ പോയ ആളാണ്. എന്റെ അച്ഛനും പിന്നെ പിന്നെ 2-ാമത്തെ അടിയന്തരാവസ്ഥ കാലത്തിൽ 2 ആഴ്ചയോളം പോയിട്ടുണ്ട് എന്നാണ് പിന്നെ വീട്ടുകാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അച്ഛന്റെ അനിയൻ പിന്നെ ഇ എൻ മോഹൻദാസ് എന്ന ഇപ്പൊ കറന്റ് മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ് CPM. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങള്, ഒരു സഹോദരിയാ ഉള്ളത്. അവള് പെരുന്തലമണ്ണ ഒരു ബാങ്കില് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. നാട്ടില് സെറ്റിലായി ലിഷ എന്നാണ് പേര്. ലിഷ. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഒരു ബിസിനസ്മാന്റെ ലൈഫിൽ എന്ന് പറയുമ്പോൾ അവരുടെ മറ്റൊരു സപ്പോർട്ട്, അവരുടെ മേജർ ബാക്ക് ബോൺ സപ്പോർട്ട് എന്ന് തന്നെ പറയുന്നത് അവരുടെ വൈഫ്. കാരണം തീർച്ചയായിട്ടും നമ്മൾ പ്രത്യേകിച്ച് സർക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് ഡേ ബൈ ഡേ ഇംപ്ലിമെന്റ്സ് ആഗ്രഹിക്കുന്നതും പിന്നെ ഡേ ബൈ ഡേ ഓരോ പ്ലാൻസും കാര്യങ്ങളും കൊണ്ട് നടക്കുന്ന ഒരു വിഷൻ കൊണ്ട് മാത്രമാണ് സാറിന്റെ ഡേ ബൈ ഡേ ലൈഫ് പോലും. പക്ഷെ അങ്ങനെയാണെങ്കിലും നമ്മളിപ്പോ ചിലപ്പോൾ വീട്ടിൽ കയറുന്നത് കയറുമ്പോൾ തന്നെ പല പ്രഷറും പല ടെൻഷനും നാളേക്ക് എന്താണ് എന്നൊരു ചിന്തയോട് കയറുമ്പോൾ ഒരുപക്ഷെ അന്നത്തെ ദിവസം നമുക്ക് ഫാമിലിനെ ഒന്ന് നോക്കാൻ പോലും കഴിയുന്നതെന്ന് വരില്ല. പക്ഷെ അന്ന് നമ്മളെയും മനസ്സിലാക്കി നമ്മുടെ മൈൻഡും കാമാക്കി പിള്ളേരുടെ പഠിത്തം എല്ലാം നല്ല രീതിയിൽ സ്മൂത്ത്ലി കൊണ്ടുപോകുന്ന മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും വൈഫിന്റെ. സാറിന്റെ ലൈഫിൽ സാറിന്റെ വൈഫ് എത്രമാത്രം സപ്പോർട്ട് നൽകിയിട്ടുണ്ട്? എന്റെ വൈഫിന്റെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇതേപോലെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അവരുടെ നമ്മൾ ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം പലപ്പോഴും നമ്മൾ പിന്നെ വീട്ടിൽ ചെല്ലുന്ന സമയങ്ങളൊക്കെ വളരെ പിന്നെ വൈകിട്ടായിരിക്കും. പല ദിവസങ്ങളും നമ്മൾ ചില കമ്മിറ്റ്മെന്റ്സും നമുക്കുണ്ടാവും അല്ലെ. അപ്പൊ അവരോട് വൈകിട്ട് വരുമ്പോൾ നമുക്ക് വൈകിട്ട് എവിടെയെങ്കിലും പോകണമെന്നോ ഒക്കെ പണ്ടൊക്കെ നമ്മൾ ചെയ്യാം. പക്ഷെ നമ്മളുടെ സാഹചര്യത്തിന് നമുക്ക് പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ അവരുടെ സപ്പോർട്ടില്ലെങ്കിൽ നമുക്ക് ഈ രൂപത്തിൽ അവരുടെ നല്ല പിന്നെ എന്റെ മോളായിരുന്നെങ്കിലും അവർക്ക് അറിയാം. ഇപ്പൊ നമ്മള് സിറ്റുവേഷൻ അറിയാം. പണ്ടൊക്കെ നമ്മള് ഓരോ പുറത്തുകൊണ്ടുപോകും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് കാര്യങ്ങൾ അറിയാം. അപ്പൊ അതുകൊണ്ട് അവരെല്ലാം പിന്നെ നമ്മളൊരു 100% നമ്മളെ കൂടെ നിൽക്കണ ഒരു ചങ്സ് ആയിട്ട് കൂടെ നിൽക്കണ ഒരു ബെസ്റ്റ് ഫ്രണ്ടും കൂടെയാണ് ലൈഫ് പാർട്ണർ. വൈഫിന്റെ പേര് സുവർണ. നാട്ടിലെവിടെയായിരുന്നു? അവര് വേങ്ങരയാണ്. വേങ്ങര. ഓക്കെ. പിന്നെ അതേപോലെ മകള് ഒരാളായിരുന്നു? അല്ല, മോള് പിന്നെ അനാമിക
അനാമിക ബിജു ഫോർ സ്റ്റാൻഡേർഡിലാണ് ഇവിടെ അംബാസഡർ സ്കൂളിലാണ് പഠിക്കുന്നത്. പിന്നെ മോനുണ്ട്, 3 വയസ്സായി. പിന്നെ പേര് അയാൻ ഇസായി. അറബിക് ടച്ച്. അത് പറഞ്ഞേ നമ്മള്. പിന്നെ ഞങ്ങളുടെയൊക്കെ ഈ വിഷയം എന്ന് പറഞ്ഞെങ്കിൽ, പിന്നെ ഈ ഒരു മെക്സ് ഗ്രൂപ്പിനെ ഗ്ലോബലി ബ്രാൻഡ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ള, നമുക്കൊരു പിന്നെ ഒരു 5 വർഷത്തിനുള്ളിൽ ഒരു 10 രാജ്യങ്ങളിലെങ്കിലും നമ്മൾ പിന്നെ പിന്നെ നമ്മളെ നമ്മളെ ബ്രാൻഡ് എത്തിക്കാൻ, ഫുട് പ്രിന്റ്സ് ഉണ്ടാക്കുക എന്നുള്ള നമ്മളെ ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വിത്തിൻ ഫൈവ് ഇയേഴ്സ്. അപ്പൊ പിള്ളേരൊക്കെ വളർന്ന് വലുതെ വരുമല്ലേ. അപ്പൊ നമ്മളിപ്പോ ഒരു ജാതിയുടെ മതത്തിന്റെ പേരൊക്കെ ഒരു പിന്നെ പിന്നെ വാൽക്കഷണം വെക്കാതെ ഒരു പിന്നെ ഇനി വരാൻ പോണ ഒരു ഒരു കമ്മ്യൂണിറ്റിയിൽ അവനെ പ്രാർത്ഥനയൊക്കെ വരച്ചിട്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു ഞാൻ ഇസ്രായേൽ എന്നുള്ളൊരു പേര് കൊടുത്തിട്ടുള്ളത്. അപ്പൊ പേര് കേൾക്കുമ്പോ തന്നെ ഈ ക്രിസ്ത്യനാണോ മുസ്ലിം ആണോ ഹിന്ദു ആണോ എന്നൊരു തോന്നൽ വരാത്ത രൂപത്തില്. പിന്നെ അതുപോലെ തന്നെ സാറിന് അറിയാം, പ്രവാസ ജീവിതം വേണ്ടി ഒട്ടനവധി യുവതലമുറ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സ്വന്തമായിട്ട് ഒരു ബിസിനസ് ആരംഭിക്കണം എന്നൊരു ആഗ്രഹം കൊണ്ടാണെങ്കിലും സ്വന്തമായിട്ട് ഒരു ജോലിക്ക് വന്ന് മുന്നേറണം എന്നുള്ള ലക്ഷ്യബോധത്തോടു കൂടി വരുന്ന യുവതലമുറയോട് സാറിന് ഇത്രയും വർഷത്തെ ലൈഫ് വാല്യൂസ് സാറിന് എന്ത് മെസ്സേജ് ആണ് പാസ് ചെയ്യാനുള്ളത്? അല്ല, ഇതിലെന്താണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കോൺഫിഡൻസും കമ്മിറ്റ്മെന്റും ആണ്. ആദ്യം ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. പിന്നെ നമ്മളെ ചെയ്താൽ നമുക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് നമുക്ക് വേണം. പിന്നെ അതിനുള്ള നമ്മളെ സമർപ്പണം. നമ്മൾ എത്രത്തോളം നമ്മൾ ആ ബിസിനസ്സിൽ നമുക്ക് ഇൻവോൾവ് ആവാൻ പറ്റുമോ അത്രത്തോളം ബിസിനസ് സക്സസ് ആയിരിക്കും. സാറിന്റെ ഇത്രയും വർഷത്തെ ജീവിതാനുഭവത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ സാറിന് എന്താ തോന്നുന്നത്? ഹാപ്പി. ആ സന്തോഷമേ ഉള്ളൂ. എല്ലാം ഞാൻ പറഞ്ഞില്ലേ, പണ്ട് നമ്മള് പിന്നെ പഠനം കഴിഞ്ഞിട്ട് ജോലിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കുറെ ശ്രമിച്ചിട്ടും അലഞ്ഞിട്ടുമുണ്ട്. ഇന്ന് ഇപ്പൊ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ 1,100-ലധികം കുടുംബങ്ങൾ നമ്മളെ കൂടെ ജീവിക്കും. സത്യം. ഇപ്പം സാറിന് ആരോടാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ഈ ഒരു പ്രവാസ ജീവിതത്തിൽ? പ്രവാസം ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ല, നമ്മള് പിന്നെ വീട്ടുകാരോട് പിന്നെ കുടുംബക്കാരോട് നമ്മൾ ഫാമിലി ഞാൻ പറഞ്ഞ ഭാര്യ മക്കള് പിന്നെ അമ്മ അച്ഛൻ പിന്നെ ഇംഗ്ലീഷിൽ ഞാൻ വന്നപ്പോ എന്നെ സഹായിച്ച പിന്നെ സിസ്റ്റർ പിന്നെ നാട്ടുകാര് ആ സമയത്ത്. എന്തായാലും താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. തീർച്ചയായിട്ടും ഈ ഒരു ചുരുങ്ങിയ ടൈം കൊണ്ട് ഇത്രയും എന്താ പറയാ ഇത്രയും വർഷം നമുക്ക് പാസ് ചെയ്യാൻ പോലും കഴിയുന്നത്. എന്നാലും എന്താ പറയാ സാർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ എന്നാലും ഞാൻ അതിശയിച്ചതെന്ന് വെച്ചാൽ വരുന്നല്ല. ഫോർ എക്സാമ്പിൾ ഏതൊരു ബിസിനസ്സുകാരുടെ ഒരു ഫ്യൂച്ചർ വിഷനിലോട്ട് പോകാനാണെങ്കിൽ ആൾക്കൊരു 10-20 കമ്പനി വേണം, അല്ലെങ്കിൽ ആൾക്കൊരു 100 വണ്ടികൾ വേണം, നാട്ടിലിന് അടുത്ത് സെറ്റിൽ ആവണം കാര്യങ്ങൾ. പക്ഷെ സാറിന്റെ ഒരു മൈൻഡ് പോകുന്ന തന്നെ എന്താ പറയാ നമ്മള് കാരണം എത്ര പേർക്ക് നിൽക്കാൻ പറ്റും എന്ന ഒരു മൈൻഡാണ്. തീർച്ചയായിട്ടും ആ ഒരു എന്താ പറയാ നമുക്ക് ഒറ്റ വാക്ക് പറയാനാണെങ്കിൽ ഹ്യൂമാനിറ്റി. എന്നാലും താങ്ക് യു സാർ, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ കമ്മിങ് ഫ്യൂച്ചർ വിഷൻ ആൻഡ് ഫ്യൂച്ചർ വെഞ്ചേഴ്സ്. സാർ ആഗ്രഹിച്ച പോലെ തന്നെ വിത്തിൻ 5 ഇയേഴ്സ് നമ്മൾ ഈ ഒരു സ്ഥാപനം ഗ്ലോബൽ വൈഡ് ആവുന്ന ഒരു സ്ഥാപനമായി മാറട്ടെ. നമ്മളെ നെക്സ്റ്റ് ഇന്റർവ്യൂവിൽ തന്നെ നമ്മൾ എന്താ പറയാ വേൾഡ് വൈഡ് എന്ന ആ ഒരു നാമത്തോടുകൂടി തന്നെ നമ്മൾ ഈ മെച്ചിനെ നമ്മൾ പറയട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത്രയും ടൈം നമ്മോടൊപ്പം സ്പെൻഡ് ചെയ്യുന്നതിന് 1,000 നന്ദിയുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സോ മച്ച്.